അലൈക്കും അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്ത അലഹമില്ലാത്തു വസ്സലാമു റബ്ബുസ്ബഹാനു വിശുദ്ധ ഖുർആാനിലൂടെ നമ്മോട് പറയുന്ന ഒരു കൽപ്പനയുണ്ട് യാ യാദീന ആമനു ഈമാനുള്ള ആളുകളെ നിങ്ങളോടൊരു കാര്യൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യം അള്ളാഹു സുബാന തല കൽപ്പിക്കാൻ പോവുകയാണ് സല്ലൂ സല്ലു നിങ്ങൾ സലാത്ത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ പേരിൽ നിങ്ങൾ സലാത്തും സലാത്തും ജൊല്ലുവിൻ സത്യവിശ്വാസികൾ സലാത്തും സലാമു ജൊല്ലുബീൻ എന്നൊരു കൽപ്പന ഉണ്ടായപ്പോൾ സഹാബികൾ റസൂൽ അല്ലാഹി സല്ല അഹു അലഹി വസ്ലമിനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലേ ഞങ്ങൾക്ക് സലാം ചല്ലാൻ അറിയാം അസ്സലാമലൈക്കും അസ്സാം വലൈക്കും വറഹമത്തുള്ള അലൈക്കും വറഹമത്ത്ാഹി ഒബറക്കാത്തു ഇതൊക്കെ സലാമിൻ്റെ രൂപങ്ങളാണ് പത്ത് ഇരുപത് മുപ്പത് പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളാണ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്ത് എല്ലുന്നതിൻ്റെ കൃത്യമായ രൂപം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ്റെ പേരിലുള്ള സലാത്ത് പഠിപ്പിക്കപ്പെട്ടു അതിലേറ്റവും അഫലരായവരുടെ സലാത്താകുന്നു നാം എല്ലാവരും നമസ്കാരത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇബ്രാഹിമി സലാത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയും ഓർമ്മയുണ്ടാകും പക്ഷേ അതാണ് നാം ചൊല്ലേണ്ടത് പലപ്പോഴും സലാത്ത് ശൂഷ്കിച്ച് പോകാറുണ്ട് പലരുടെയും അടുത്ത് അള്ളാഹുമ്മ സൊല്ലിഅാല മുഹമ്മദ് ഇൻ വയലാ അലി മുഹമ്മദ് കമാ സൊല്ലൈ തല ഇബ്രാഹിമോ അയല അലി ഇബ്രാഹീം അള്ളാഹുമ്മ ബാരിഖലാ മുഹമ്മദ് ഇൻ വയല അലി മുഹമ്മദ് കമാ ബാറഖ് തലാ ഇബ്രാഹിമോ അയല അലി ഇബ്രാഹിം ഇതാണ് റസൂൽ അല്ലാഹി സല്ല അള്ളാഹു അലൈ വസ്ലമയുടെ പേരിൽ നാം പലപ്പോഴും നമസ്കാരത്തിൽ തശഹൂദിൽ മയ്യത്ത നമസ്കാരത്തിൽ എപ്പോഴും നാം ചൊല്ലുന്ന സ്ഥലാത്ത് അള്ളാഹു മുസലിഅ അലാ മുഹമ്മദിൻ അല ആലി മുഹമ്മദ് എന്ന സ്ഥലാത്ത് നമുക്ക് സുപരിചിതമാണ് അള്ളാഹു മുസലി വസ്ലിം അല മുഹമ്മദ് അതും സുപരിചിതമാണ് പക്ഷേ അഫദലായ സലാത്ത് ഇബ്രാഹീമി സലാത്ത് നാം ചൊല്ലണം സലാത്ത് ചൊല്ലിയാൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നാമെങ്ങാനും റസൂർ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിൽ ആ പ്രാർത്ഥന അള്ളാഹുവേ നീയ പ്രവാചകനെ ആശീർവദിക്കണമേ അള്ളാഹുയെ അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ അല്ലാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ എന്ന പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്ന് ചോദിച്ചാൽ അള്ളാഹു സുഹാനോത്താലം നമ്മുടെ പേരിൽ പത്ത് സലാത്ത് ചെല്ലും എന്നാണ് പലപ്പോഴും സലാത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവർ ആ സലാത്തിനെ അവഗണിക്കാറുണ്ട് എല്ലാ ഓരോ സന്ദർഭങ്ങളിലും നമസ്കാരങ്ങൾക്ക് ശേഷമായിരുന്നാലും പ്രഭാത പ്രാ പ്രാർത്ഥനകളോടനുബന്ധിച്ച് പ്രദോഷ പ്രാർത്ഥനകളോടനുബന്ധിച്ച് പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോഴെല്ലാം തന്നെ നാം സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം അത് നമ്മുടെ പിഷുക്ക് ആകുന്നു സലാത്ത് ചൊല്ലാതിരിക്കൽ നാം സലാത്ത് ചൊല്ലുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ ആശീർവദിക്കുകയും ചെയ്യണം അള്ളാഹു മുസൈ അല മുഹമ്മദീൻ വായല അലി മുഹമ്മദീൻ കമാസൊല്ലാ ഇബ്രാഹിം വായാലി ഇബ്രാഹീം അലഹമുൽ അബ്ദുലമീൻ അസ്സലാ അല്ലേക്കും വാഹന വാബർ